ഹരേ കൃഷ്ണ പൂർണ്ണമായും രാഗം, ഭയം, ക്രോധം ഇതെല്ലാം നമ്മളിൽ നിന്ന് സാധനയിലൂടെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് പൂർണ്ണമായ ചിന്ത കൊണ്ടുവരാൻ സാധിക്കൂ. അങ്ങനെ സദാസമയവും ഭഗവാനെ ചിന്തിക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാനാണെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ഉപവസിച്ച് നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും മനനം ചെയ്ത് ഇതിനെയാണ് തപസ് എന്ന് പറയുന്നത്. കർമ്മം നമ്മളൊരു തപസ്സായിട്ട് എടുക്കുമ്പോൾ അത് കർമ്മയോഗമാണ്. ജ്ഞാന തപസ് കൊണ്ട് പരിശുദ്ധമായ അവരുടെ ജ്ഞാനനിഷ്ഠ കൊണ്ട് അവർ എൻ്റെ ആ ഭാവത്തെ, എൻ്റെ ആ സ്വരൂപത്തിലേക്ക്, എന്നിലേക്ക് അവർ എത്തുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത്, എനിക്ക് വേണം, എൻ്റെ എന്ന ആ ഒരു സ്വാർത്ഥ ഭാവമാണ്. ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ വിയോഗം, അവർക്ക് എന്തെങ്കിലും അപകടം, നഷ്ടം ഇതെല്ലാം ഉണ്ടാവുമോ എന്ന ഭയം. ക്രോധം, എവിടെ നമുക്ക് ആഗ്രഹമുണ്ടോ അവിടെ ക്രോധവും ഉണ്ടാകും. രാഗം, എല്ലാറ്റിനോടുമുള്ള ഒരു ഇഷ്ടം, അതില്ലാതാക്കിയാൽ ഭയം താനേ ഇല്ലാതെയാകും. ആഗ്രഹങ്ങൾ ഇല്ലാതെയാക്കിയാൽ ക്രോധം, വിഷാദം ഇവയെല്ലാം താനേ ഇല്ലാതെയാകും. ഇതിനെയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കിയാൽ നമ്മുടെ മനസ്സ് വളരെയധികം പരിശുദ്ധമായി തീർന്നു. പരിശുദ്ധമായ ആ ഒരു മനസ്സിൽ തേജസ്, ചൈതന്യമായ ആ ഭഗവാനെ നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കൂ. രാഗവും ഭയവും ക്രോധവും ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ആ ഭഗവാനെ അറിയാൻ സാധ്യമേ അല്ല. ഇങ്ങനെ ആ ഭഗവാനിലേക്ക് പൂർണ്ണമായും എത്താൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തർക്ക് സായുജ്യമുക്തിയെ ഭഗവാൻ കൊടുക്കും. ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താഗ്രഹിച്ചാണോ എന്നെ വിളിക്കുന്നത് അത് ഞാൻ സാധിപ്പിച്ചു തരും. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും വിരക്തി, എല്ലാത്തിനോടും ഒരു വിരക്തി വരാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ചോദിച്ചതെന്തും കൊടുക്കുന്നത്. ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവരെ വിരക്തി വന്ന ശേഷം ഭഗവാനിലേക്ക് അടുപ്പിച്ച് ചേർക്കുന്നു. ആഗ്രഹങ്ങൾ സാധിച്ച് കഴിഞ്ഞിട്ട് വിരക്തി വരണം, അപ്പോഴേ അത് പൂർണ്ണ വിരക്തിയാകൂ. ഭഗവാനെ തത്വത്തിലറിഞ്ഞ ഒരു ഭക്തൻ ഭഗവാനെ ഒരിക്കലും സംശയിക്കില്ല.